നമസ്കാരം ഇടുക്കിയിലെ തൊടുപുഴയിൽ നടന്ന ക്രൂരമായ കൊലപാതക വാർത്ത കേട്ടാണ് കേരളം ഇന്നുണർന്നത് തൊടുപുഴ ചീനിക്കുഴി ഹമീദ് തൻ്റെ മകനെയും ഭാര്യയെയും രണ്ട് പേരക്കുട്ടികളെയും വീട്ടിനുള്ളിൽ പൂട്ടിയിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു പുലർച്ചെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുടുംബത്തെ പെട്രോൾ കുപ്പികൾ ഉപയോഗിച്ച് വീടിന് തീ കൊളുത്തി കൊല്ലുകയായിരുന്നു ഇഷ്ടദാനം നൽകിയ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം തിരിച്ച് ആവശ്യപ്പെട്ടിട്ടും എഴുതി നൽകാതിരുന്നതിനുള്ള പകയാണ് മകനെയും കുടുംബത്തെയും കൊല്ലാൻ കാരണമായതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു ഭാര്യ മരിച്ച ശേഷം മക്കളുമായി അകലം പാലിച്ചായിരുന്നു ഇയാൾ കഴിഞ്ഞിരുന്നത് ഈ അടുത്ത കാലത്താണ് കൊലപ്പെടുത്തിയ മകനൊപ്പം താമസമാക്കുന്നത് അന്നു മുതൽ എന്നും വഴക്കായിരുന്നു മകൻ തന്നെ നോക്കുന്നില്ലെന്നാണ് ഇതിന് കാരണമായി ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് ഏക്കറിൽ പരം സ്ഥലമുള്ളതിൽ നിന്നാണ് ഹമീദ് ഷിബു എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഫൈസലിന് ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം വർഷങ്ങൾക്ക് മുമ്പ് ഇഷ്ടദാനമായി ഇയാൾ എഴുതി കൊടുത്തത് ഇത് തിരികെ എഴുതി കിട്ടണമെന്ന് താൻ പലതവണ മകനോട് ആവശ്യപ്പെട്ടിരുന്നെന്നും അപ്പോഴെല്ലാം അവഗണിക്കുകയായിരുന്നുവെന്നും തുടർന്നാണ് കുടുംബത്തോടെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതുമെന്നുമാണ് ഹമീദിന്റെ കുറ്റസമ്മതം ഇന്നലെ പകൽ മുഴുവൻ ഇതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആറ് കുപ്പി പെട്രോൾ ഇതിനായി വാങ്ങി സൂക്ഷിച്ചു വെള്ളം എത്തിച്ച് തീ കെടുത്താനുള്ള സാധ്യതകളും തീ പടർന്നാൽ രക്ഷപ്പെടാനുള്ള വഴികളും നേരത്തെ മനസ്സിലാക്കി തുടർന്ന് ഈ സാഹചര്യം എങ്ങനെ തരണം ചെയ്യണമെന്നും മനസ്സിൽ കണക്കുകൂട്ടി കൃത്യത്തിന് മുമ്പ് വെള്ളം എത്തിച്ച് തീ കെടുത്തുന്നതിനുള്ള സാധ്യത ഇല്ലെന്നുറപ്പുവരുത്തി രക്ഷപ്പെടുന്നതിനുള്ള വാതിലുകളും ഭദ്രമായി അടച്ചു മൂന്ന് കുപ്പി പെട്രോൾ മുറിയിലേക്ക് ഒഴിച്ചു പിന്നാലെ തീ കൊളുത്തി ഉടൻ തീ ആളിപ്പടർന്നു പിന്നാലെ മുറിയിൽ നിന്നും നിലവിളികൾ ഉയർന്നു നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം ചാമ്പലായി നാല് ജീവനുകൾ ബന്ധു മരിക്കുന്നത് നോക്കി നിന്ന നരാധമൻ ഇവിടെ നിന്നും രക്ഷപ്പെട്ടെങ്കിലും താമസിയാതെ പോലീസ് പിടിയിലായി ബന്ധുവീട്ടിലേക്കാണ് ഇയാൾ മുങ്ങിയത് മുഹമ്മദ് ഫൈസൽ ഭാര്യ ഷീബ മക്കളായ മെഹർ അസ്ന എന്നിവരാണ് കൊല്ലപ്പെട്ടത് പിതാവ് ഹമീദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഫൈസലും കുടുംബവും ഉറങ്ങിക്കിടക്കവേ വീടിന് തീയിടുകയായിരുന്നു ഇയാൾ കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ് അറിയിച്ചു ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം തീ പിടിച്ചതിനെ തുടർന്ന് ഞെട്ടി എഴുന്നേറ്റ കുട്ടികളിലൊരാൾ അയൽക്കാരനെ ഫോണിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇയാൾ ഓടി വീട്ടിലെത്തിയപ്പോൾ പുറത്തുനിന്നും കുപ്പിയിൽ പെട്രോൾ നിറച്ച് വീടിനകത്തേക്ക് ഹമീദ് എറിയുകയായിരുന്നു വീടിന്റെ വാതിലുകൾ പുറത്തുനിന്ന് പൂട്ടിയ ശേഷമായിരുന്നു തീയിട്ടത് ഇതാണ് കുടുംബത്തിന് രക്ഷപ്പെടാൻ സാധിക്കാതെ വന്നത് തുടർന്ന് വാതിൽ തകർത്താണ് അകത്ത് കയറിയത് ഹമീദ് പെട്രോൾ വീട്ടിൽ കരുതിയിരുന്നു എന്നാണ് പോലീസ് കണക്ക് കൂട്ടുന്നത് തീ അണയ്ക്കാതിരിക്കാൻ ടാങ്കിലെ വെള്ളവും ഇയാൾ ഒഴുക്കി വിട്ടിരുന്നു സമീപ വീടുകളിലെ ടാങ്കിലെ വെള്ളവും ഒഴുക്കി വിട്ടെന്നാണ് നിഗമനം തുടർന്ന് നാട്ടുകാരാണ് തീ അണച്ചത് ഫൈസലും കുടുംബവും ഉറങ്ങിക്കിടന്ന സമയത്താണ് വീടിന് തീവെച്ചതെന്നാണ് വിവരം കൊലപാതകം നടത്തിയതിനു പിന്നാലെ ഹമീദ് അയൽ വീട്ടിലെത്തി കൃത്യം നടത്തിയതായി അറിയിക്കുകയായിരുന്നുവെന്നും പോലീസിന് സൂചനയുണ്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയായിരുന്നു പ്രതി കൃത്യം നടത്തിയത് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ഇയാൾ അടച്ചിരുന്നു വീട്ടിലെ വാട്ടർ ടാങ്കിലെ വെള്ളം മുഴുവനുമായി ചോർത്തി കളഞ്ഞിരുന്നു എന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത് വെബ് ഡെസ്ക് ന്യൂസ്